താൻ പിറന്നു വീണ ചെറിയ അരുവിയിൽ തന്റെ അമ്പരപ്പിക്കുന്ന യാത്രക്കൊടുവിൽ സാൽമൺ മത്സ്യമെത്തുന്നു. ടാഗുകൾ കെട്ടപ്പെട്ട 70 സാൽമൺ മത്സ്യങ്ങളെ മത്സ്യഫാം അധികൃതർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. സാൽമൺ മത്സ്യത്തിന്റെ ഈ അത്ഭുതകരമായ കഥ സൃഷ്ടിയുടെ മഹത്തായ ഒരു നിദർശനമാണ്. സാൽമണിന്റെ യാത്രയുടെ ഓരോ ഘട്ടവും കണക്കുകൂട്ടിയിട്ടുണ്ട്. താൻ ജനിച്ചു വീണ സ്ഥലത്തേക്ക് തിരിച്ചെത്താനുള്ള പ്രോഗ്രാം അടങ്ങുന്നതാണ് സാൽമൺ മത്സ്യത്തിന്റെ ശരീരമെന്നതുതന്നെ അമ്പരപ്പുളവാക്കുന്നതാണ്. മഹാസമുദ്രത്തിൽ നിന്ന് തന്റെ വഴി കണ്ടെത്താനുള്ള പ്രകൃതിപരമായ കോമ്പസ് അവ ആർജിച്ചെടുത്ത് മുന്നോട്ടു പോകുന്നു. ഇത് ആകസ്മികത കൊണ്ടല്ലെന്ന കാര്യം വളരെ വ്യക്തമാണ്. ഏറ്റവും ഊർജ്ജസ്വലമായ ഗ്രാണശക്തിയും അവക്കാണുള്ളത്. തനിക്ക് വിധിച്ച ദേശാന്തര ഗമനമെന്ന സൃഷ്ടി ദൌത്യം കൃത്യമായത് പാലിക്കുന്നു. സാൽമൺ മത്സ്യത്തിന്റെ ഈ അസാധാരണമായ കഴിവുകൾ സന്നിവേശിപ്പിച്ചത് പ്രപഞ്ചങ്ങളുടെ നാഥനും സർത്താവുമായ അല്ലാഹുവല്ലാതെ മറ്റാരുമല്ല. പ്രകൃതിയിലെ ഏറ്റവും കൗതുകകരമായ ജീവികളിലൊന്നാണ് തേനീച്ച. അത് നിർമ്മിക്കുന്ന തേന് ഏറ്റവും വിശിഷ്ടമായ ഒരു ഭക്ഷ്യവസ്തുവും ഔഷധവുമാണ്. വളരെ സൂക്ഷ്മമായി നിർമ്മിക്കുന്ന തേനീച്ചക്കൂട്ടിലാണ് തേനീച്ചകൾ വസിക്കുന്നത്. ഓരോ കൂട്ടിലും തേൻ വഹിക്കുന്ന 6 വശങ്ങളുള്ള അറകളുണ്ടാവും. ഈ അറകളിൽ തേൻ ശേഖരിക്കാൻ തേനീച്ച പുഷ്പങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അത് അതീവ ശ്രമകരമായൊരു യജ്ഞമാണ്. 40 ദശലക്ഷം പുഷ്പങ്ങൾ സന്ദർശിച്ചാണ് 1/2 കിലോ തേൻ അവ നിർമ്മിക്കുന്നതെന്നാണ് ഏറ്റവും പുതിയ ശാസ്ത്ര ഗവേഷണങ്ങൾ കാണിക്കുന്നത്. ഈ പൂക്കൾ കണ്ടെത്തുന്നത് തന്നെ വിഷമകരമായൊരു ജോലിയാണ്. ഇതിനായി തേനീച്ച അവരുടെ കൂട്ടത്തിലെ രംഗ നിരീക്ഷകരെ ഭക്ഷ്യ ശേഖരണക്കാരെ നിയോഗിക്കുന്നു. തേൻ ശേഖരണക്കാരായ ഈ തേനീച്ചകൾ പൂക്കളിലേക്കുള്ള വഴി കണ്ടെത്തുന്നത് എങ്ങനെയാണ്? തിരിച്ച് വഴി തെറ്റാതെ കൂട്ടിലെത്താനുള്ള പാത അവ കണ്ടെത്തുന്നത് എങ്ങനെ? തേനുള്ള പൂക്കളുടെ സാന്നിധ്യം തന്റെ കൂട്ടുകാരറിയിക്കാൻ അവക്ക് കഴിയുന്നതെങ്ങനെ? ഈ ചോദ്യങ്ങൾ നമ്മെ ചില കൗതുകകരമായ നിഗമനങ്ങളിലെത്തിക്കുന്നു.
സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് തേനിന്റെ സ്രോതസ് കണ്ടെത്തിയ ഒരു തേനീച്ചയ്യ. ഈ ഭക്ഷ്യശേഖരണക്കാരന്റെ ദൗത്യം താൻ കണ്ടെത്തിയ പൂക്കളെപ്പറ്റി തന്റെ കൂട്ടുകാർക്ക് വിവരം നൽകുകയാണ്. ആദ്യമായി താൻ ശേഖരിച്ച തേനിന്റെ ഗുണമേന്മയെപ്പറ്റി കൂട്ടിലെ സഹചാരികൾക്ക് വിവരം നൽകുന്നു. ഇതിനായി അതിന്റെ ചെറിയൊരംശം സഹചാരികൾക്ക് നൽകുന്നു. അതാണ് നാം ഇവിടെ കാണുന്നത്. പിന്നീട് ഭൂവിലേക്കുള്ള ദിശ വ്യക്തമാക്കുന്ന മുഖ്യ ദൌത്യം നിർവഹിക്കുകയായി. ഇതവ ഒരുതരം നൃത്തത്തിലൂടെയാണ് നിർവഹിക്കുന്നത്. ഊടിന്റെ മധ്യത്തിൽ തന്റെ ശരീരം മുഴുവൻ കുലുക്കിക്കൊണ്ടുള്ള ഒരു നൃത്തം അതാരംഭിക്കുന്നു. പൂക്കളുടെ സ്ഥാനത്തെപ്പറ്റി സമഗ്രമായ വിവരങ്ങൾ നൽകാൻ ഈ നൃത്തത്തിന് കഴിയുമെന്നത് വിശ്വസിക്കാൻ പ്രയാസമെങ്കിലും സത്യമാണ്. ഉദാഹരണത്തിന്, കൂടിന്റെ ഉപരിഭാഗം ലക്ഷ്യമാക്കിയുള്ള നേർരേഖയിലാണ് ഡാൻസെങ്കിൽ ഭക്ഷ്യവസ്തുവിന്റെ സാന്നിധ്യമുള്ളത് സൂര്യന്റെ കൃത്യമായ ദിശയിലാണ്. വിപരീത ദിശയിലാണ് പൂക്കളെങ്കിൽ ആ ദിശയിലായിരിക്കും തേനീച്ച നൃത്തത്തിന്റെ രേഖകൾ. ഇപ്പോൾ തേനീച്ച വലതുഭാഗത്തേക്കാണ് നൃത്തം ചെയ്യുന്നത്. വലതുഭാഗത്തേക്ക് 90 ഡിഗ്രിയിലാണ് പൂക്കളെന്ന് ഇത് കാണിക്കുന്നു. കൂട്ടിലെ തന്റെ സഹചാരികൾക്ക് സൂര്യന്റെ ഇടതുവശത്തേക്ക് 45 ഡിഗ്രി ചെരിഞ്ഞാണ് പൂക്കളെന്ന് ഈ ശേഖരണക്കാരൻ തേനീച്ച വിവരിക്കുകയാണ്. ഇവിടെയൊരു ചോദ്യമുണ്ട്. സൂര്യന്റെ സ്ഥാനത്തെ അവലംബമാക്കിയാണ് വിവരണമെങ്കിൽ സൂര്യൻ സദാ നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ 4 മിനിറ്റിലും സൂര്യൻ പടിഞ്ഞാറോട്ട് 1 ഡിഗ്രി നീങ്ങുന്നു. ഇത് തേനീച്ചക്ക് തെറ്റുവരുത്തുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. എന്നാൽ അത്ഭുതകരമായ ഗണനവിദ്യയാൽ അവക്ക് ഒട്ടുമേ തെറ്റുവരുന്നില്ല. ഭക്ഷ്യശേഖരണക്കാരനായ തേനീച്ചക്ക് പൂക്കളിലേക്കുള്ള ദിശ മാത്രമല്ല അവിടേക്കുള്ള ദൂരവും വിശദീകരിക്കാൻ കഴിയുന്നു. നൃത്തത്തിനെടുത്ത സമയം, കറങ്ങലിന്റെ എണ്ണം എന്നിവ ദൂരത്തെ അറിയിക്കുവാനുള്ളതാണ്. ഇതിനാവശ്യമായ കൃത്യമായ പോഷകം ശേഖരിച്ചുകൊണ്ടാവണം യാത്ര ആരംഭിക്കുന്നത്. കാലിഫോർണിയയിൽ നടന്ന ഒരു പരീക്ഷണത്തിൽ പഞ്ചസാര വെള്ളത്തിന്റെ 3 പാത്രങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വെച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് ഭക്ഷ്യശേഖരണക്കാരായ തേനീച്ചകൾ അവ കണ്ടെത്തി. ആദ്യത്തെ പാത്രത്തിലെത്തിയ തേനീച്ചയെ കുത്തുകൊണ്ട് അടയാളപ്പെടുത്തി. രണ്ടാമത്തേതിനെ വരകൊണ്ടും മൂന്നാമത്തേതിനെ പ്ലസ് ചിഹ്നം കൊണ്ടും അടയാളപ്പെടുത്തി. ഭക്ഷ്യശേഖരണക്കാരായ തേനീച്ചകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന മറ്റ് തേനീച്ചകളെയും മിനിറ്റുകൾക്കകം അടയാളപ്പെടുത്തി. വ്യത്യസ്ത തേനീച്ചകളെ നിരീക്ഷിക്കുന്നവരെ അവരുടെ ചിഹ്നം കൊണ്ടുതന്നെ അടയാളപ്പെടുത്തി. മിനിറ്റുകൾക്കകം കുത്തുകൊണ്ട് അടയാളപ്പെടുത്തിയ ആദ്യത്തെ പാത്രത്തിലും വരകൊണ്ട് അടയാളപ്പെടുത്തിയ രണ്ടാമത്തെ പാത്രത്തിലും പ്ലസ് കൊണ്ട് അടയാളപ്പെടുത്തിയ 3-ാമത്തെ പാത്രത്തിലും ഈ അടയാളങ്ങളുള്ള തേനീച്ചകൾ തന്നെ എത്തിയതായി കാണാൻ കഴിഞ്ഞു. ഭക്ഷ്യശേഖരണക്കാരിൽ നിന്നുള്ള വിവരം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തേൻ ശേഖരണാർത്ഥമുള്ള തേനീച്ചകളുടെ പുറപ്പാടെന്ന് ഈ പരീക്ഷണം വ്യക്തമായി തെളിയിച്ചു. ഇത്ര ഉജ്ജ്വലമായ സംഘടിത വ്യവസ്ഥ തേനീച്ചകൾക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ചിന്തയോ ബുദ്ധിശക്തിയോ ഇല്ലാത്ത ഈ ചെറുജീവി ഈ വിധം പെരുമാറുന്നത് എങ്ങനെ? പോഷകാഹാര സ്രോതസ് കണ്ടെത്തി കൂട്ടുകാരെ വിവരമറിയിക്കാൻ അവക്ക് കഴിയുന്നതെങ്ങനെ? നൃത്ത വിദ്യയിലൂടെ സങ്കീർണമായ ആശയ വിനിമയ രീതി അവ പ്രകടിപ്പിക്കുന്നതെങ്ങനെ?
സങ്കീർണമായ ചലനങ്ങളും വിറപ്പിക്കലുകളും കൊണ്ട് ആശയക്കൈമാറ്റം നടത്തുവാൻ അവക്ക് സാധിക്കുന്നതെങ്ങനെ? ഈ എങ്ങനെ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഭൌതികവാദികൾക്ക് സാധ്യമല്ല. സൃഷ്ടികർത്താവായ തമ്പുരാന്റെ അസ്തിത്വത്തെക്കുറിച്ചാണ് ഓരോ ചെറുജീവിയും നമുക്ക് പറഞ്ഞു തരുന്നത്. പരിണാമ സിദ്ധാന്തം ഭൂമിയിലെ ജീവജാലങ്ങളുടെ ആകസ്മികമായ ഉൽപ്പത്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ സിദ്ധാന്തം തേനീച്ചയുടെ സ്വഭാവത്തെ വിശദീകരിക്കുന്നതിൽ സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു. തേനീച്ചയുടെ നേരത്തെ പറഞ്ഞ ഓരോ പ്രത്യേകതകളും അവ സ്രഷ്ടാവിന്റെ നിർമ്മിതിയാണെന്ന വസ്തുത സുതരാം വ്യക്തമാക്കുന്നു. അള്ളാഹുവാണ് അവയെ സൃഷ്ടിച്ചതും അവക്ക് മാർഗദർശനമരുളുന്നതും. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണുക. وأوحى ربك إلى النحل أن اتخذي من الجبال بيوتا ومن الشجر ومما يعرشون ثم كلي من كل الثمرات فاسلكي سبل ربك ذللا يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس إن في ذلك لآية لقوم يتفكرون. നിന്റെ നാഥൻ തേനീച്ചക്ക് ഇപ്രകാരം ബോധനം നൽകുകയും ചെയ്തിരിക്കുന്നു. മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടിയുയർത്തുന്നവയിലും നീ പാർപ്പിടങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുക. പിന്നെ എല്ലാതരം ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചുകൊള്ളുക. എന്നിട്ട് നിന്റെ രക്ഷിതാവ് സൌകര്യപ്രദമായി ഒരുക്കി തന്നിട്ടുള്ള മാർഗങ്ങളിൽ നീ പ്രവേശിച്ചുകൊള്ളുക. അവയുടെ ഉദരങ്ങളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പാനീയം പുറത്തുവരുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. ദക്ഷിണ കനഡയിൽ ജീവിക്കുന്ന അസാധാരണമായ ഒരു ചിത്രശലഭമുണ്ട്, മൊണാർക്ക് ചിത്രശലഭം. മറ്റെല്ലാ ചിത്രശലഭങ്ങളെയും പോലെ മൊണാർക്ക് ചിത്രശലഭവും ഈ ലോകത്തേക്ക് കടന്നുവരുന്നത് സമഗ്രമായി ചിട്ടപ്പെടുത്തപ്പെട്ട ഘട്ടങ്ങളായിട്ടാണ്. ആദ്യത്തെ ഘട്ടത്തിൽ അമ്മ ചിത്രശലഭം ഒരു ഇളക്ക് മുകളിൽ മുട്ടയിടുന്നു. പിന്നീടത് പുഴുവായിത്തീരുന്നു. പിന്നീടത് സ്വയം ആവരണമുണ്ടാക്കി അതിലൊതുങ്ങുന്നു. ഒരു മൊണാർക്ക് ചിത്രശലഭത്തിന്റെ ശലഭകോശം അഥവാ കൊക്കൂൺ അത്ഭുതകരമായി ഡിസൈൻ ചെയ്യപ്പെട്ടതാണ്. നേരിയതും എന്നാൽ ശക്തവുമായ നൂലുകളാൽ അത് മരക്കൊമ്പിനോട് ഘടിപ്പിച്ചിരിക്കുന്നു. ഈ ശലഭകോശത്തിൽ നിന്ന് പുഴു സാവധാനത്തിൽ വളർന്ന് ചിത്രശലഭമായി മാറുന്നു. ആദ്യമൊക്കെ അതിന്റെ ചിറകുകൾ പരന്നതും ചലനമറ്റതുമായിരിക്കും. എന്നാൽ പിന്നീട് രക്തചംക്രമണം നടന്ന് അത് പറക്കലിന് തയ്യാറാകും.